ഹലോ മക്കളെ കോർഡിനേഷൻ കോമ്പൗണ്ട്സ് എന്ന ചാപ്റ്ററിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ സെഷനിൽ ചെയ്യാൻ പോകുന്നത് എക്സാമൊക്കെ അടുത്തു അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ എങ്ങനെയാണ് ഓരോ ടോപ്പിക്കിലുള്ള ക്വസ്റ്റ്യൻസ് ക്വസ്റ്റ്യൻസൊക്കെ സെറ്റായിട്ട് ചെയ്യാം എന്ന് നോക്കാം ഓക്കെ ഓക്കെ അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് ഐ യു പി എസ് സി നെയിമിങ് കൊടുക്കാനാണ് നിങ്ങൾ കുറേ ചെയ്തൊക്കെ പഠിച്ചായിരിക്കും സോ നമ്മളൊന്നും കൂടെ റിവിഷൻ എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ എടുക്കേണ്ടത് റൈഡ് ഔൺ ദി ഐ യു പി എ സി നെയിംസ് ഓഫ് ദി ഫോളോയിങ് കോമ്പൗണ്ട്സ് അഥവാ തീരെ അറിയാത്ത ആരെങ്കിലും കറക്റ്റ് ശ്രദ്ധിച്ചോ നിങ്ങൾക്കറിയാം ഇതൊരു കൗണ്ടർ ഐൺ ആണ് സോ കൗണ്ടർ ഐണിൻ്റെ പേര് നമ്മൾ ഫസ്റ്റ് പറയും സോ പൊട്ടാസ്യം സ്ക്വയർ ബ്രാക്കിൻ്റെ മുന്നിലുള്ള കൗണ്ടർ യോണിൻ്റെ പേര് നമ്മൾ ഫസ്റ്റ് പറയും പൊട്ടാസ്യം ആ കെ ത്രീ എന്നുള്ളത് ത്രീ പറയൂല കെ മാത്രം കെ ത്രീ ആയാലും കെ ഫോർ ആയാലും പൊട്ടാസ്യം ദെൻ നമ്മൾ ലിഗാൻഡിൻ്റെ പേര് പറയും ലിഗാൻഡ് കഴിഞ്ഞിട്ടേ ഇയാളുടെ പേര് പറയൂ സെൻട്രൽ മെറ്റൽ ആറ്റത്തിന്റെ പേര് പറയൂ സോ ലിഗാൻഡ് ആരാണിത് ഓക്സലേറ്റ് ആണ് ഇത് ഓക്സലേറ്റ് ആണ് എത്ര ഓക്സലേറ്റ് ഉണ്ട് മൂന്നെണ്ണം ഉണ്ട് സോ പൊട്ടാസ്യം ട്രൈ ഓക്സലറ്റോ പൊട്ടാസ്യം ട്രൈ ഓക്സലറ്റോ പിന്നെ അയൺ അയണിന്റെ പേര് അയൺ എന്നല്ല പറയാ ഫെറൈറ്റ് പറയാ ഫെറൈറ്റ് അയണിന്റെ പേര് ഫെറൈറ്റ് പറയാ ഇനി ചാർജ് കണ്ടുപിടിക്കണം മക്കളെ ചാർജ് എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് അറിയാം പൊട്ടാസിയത്തിന്റെ ചാർജ് പ്ലസ് വൺ ആണ് അയണന്റെ ചാർജാണ് കണ്ടുപിടിക്കേണ്ടത് ഓക്സിലൈറ്റിന്റെ ചാർജ് ഓക്സിലൈറ്റിന്റെ ചാർജ് മൈനസ് ടു ആണ് യെസ് സോ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം പൊട്ടാസിയത്തിന്റെ ചാർജ് പ്ലസ് വൺ ഇൻറ്റു ത്രീ സോ പ്ലസ് ത്രീ പ്ലസ് എക്സ് ഓക്സിലൈറ്റിന്റെ ചാർജ് മൈനസ് ടു ഇൻറ്റു ത്രീ മൈനസ് സിക്സ് ഈക്വൽ ടു ടോട്ടൽ ചാർജ് സീറോ ദെൻ എക്സ് മൈനസ് ത്രീ ഈക്വൽ ടു സീറോ ദെൻ എക്സ് ഈക്വൽ ടു പ്ലസ് ത്രീ സോ ഫെ റൈറ്റിൻ്റെ ചാർജ് പ്ലസ് ത്രീയാണ് സോ നമ്മൾ എന്ത് ചെയ്യുന്നു ആ പ്ലസ് ത്രീ ബ്രാക്കറ്റിൽ കൊടുക്കുന്നു റെഡി മക്കളെ സോ പൊട്ടാസ്യം ട്രൈ ഓക്സൈഡ് ഓഫ് ഫെറൈറ്റ് എന്നാണ് എന്തുകൊണ്ടാണ് ഫെറൈറ്റ് എന്നുള്ള പേര് വന്നൊക്കെ നമുക്ക് അറിയായിരിക്കും യെസ് കാരണം കൗണ്ടർ അയോണ്ട ചാർജ് പ്ലസും അങ്ങനെയാണെങ്കിൽ കോർഡിനേഷൻ സ്കിയറിൻ്റെ ചാർജ് മൈനസും ആയിരിക്കും മൈനസ് ചാർജ് ഉള്ള കോർഡിനേഷൻ ഒക്കെ മെറ്റലിൻ്റെ പേര് കഴിയുമ്പോൾ എയ്റ്റ് എന്ന് പറയുക അപ്പോൾ ഫെറം ഫെറൈറ്റ് അയൺ എന്നാൽ പറയാ അയൺ എയ്റ്റ് എന്നാൽ പറയാ ഫെറൈറ്റ് ഓക്കെ രണ്ടാമത്തെ രണ്ടാമത്തെ കൗണ്ടർ ഇല്ല പകരം സെൻട്രൽ മെറ്റലായിട്ടാണ് ഫസ്റ്റ് പക്ഷേ നമ്മൾ ലിഗാൻഡ് വെച്ച് സ്റ്റാർട്ട് ചെയ്യണം ലിഗാൻഡ് ഒന്ന് രണ്ട് മൂന്നാളുകളുണ്ട് സോ ഫസ്റ്റ് എൻ എച്ച് ത്രീ ലിഗാൻഡിന്റെ പേരാണ് അമീൻ അമീൻ രണ്ട് ഉണ്ടാവും അല്ലെ അമീൻ അടുത്തത് എച്ച് ടുത്തത് സി എൽ ടു രണ്ട് സി എൽ വന്ന ഡൈ ഡൈക്ലോറിഡോ അല്ലെങ്കിൽ ഡൈക്ലോറോ ഡൈക്ലോറിഡോ അമീൻ അക്വ ഡൈക്ലോറിഡോ ആൻഡ് അവസാനം പ്ലാറ്റിനം പ്ലാറ്റിനേറ്റ് എന്ന് വേണ്ട പ്ലാറ്റിനം കാരണം കൗണ്ടർ അയോൺസ് ഇല്ല ഇയാളുടെ ഈ കോർഡിനേഷൻ സ്കിയറിന്റെ ടോട്ടൽ ചാർജ് പ്ലസ് ആണ് ടോട്ടൽ ചാർജ് പ്ലസ് വന്നാൽ മീൻസ് സീറോ ആണ് മൈനസ് ഇല്ല കോർഡിനേഷൻ ഗിയറിന് മൈനസ് ചാർജ് ഇല്ല അങ്ങനെയാണെങ്കിൽ പ്ലാറ്റിനത്തിന്റെ ചാർജ് പ്ലാറ്റിനം എന്ന് തന്നെ പ്ലാറ്റിനേറ്റ് എന്ന് വേണ്ട പ്ലാറ്റിനം ഇനി ചാർജ് കണ്ടുപിടിക്കണം ചാർജ് അങ്ങനെ കണ്ടിരിക്കുക പ്ലാറ്റിനത്തിൻ്റെ ചാർജ് എക്സ് എൻ എച്ച് എത്തിൻ്റെ ചാർജ് സീറോ എച്ച് ടുൻ്റെ ചാർജ് സീറോ ക്ലോറിൻ്റെ ചാർജ് ഒരാളുടെ ചാർജ് മൈനസ് വൺ അങ്ങനെ രണ്ടാകുമ്പോൾ മൈനസ് വൺ ഇൻറ്റു ടു മൈനസ് ടു ഈ മൈനസ് ടു ആയി പോവാൻ ടോട്ടൽ ചാർജ് സീറോ കിട്ടണ്ടേ അപ്പോൾ എക്സിൻ്റെ ചാർജ് പ്ലസ് ടു ആയിരിക്കും അപ്പോഴല്ലേ പ്ലസ് ടു മൈനസ് ടു കൂടെ ആയി സീറോ കിട്ടുക സോ ദിസ് ഈസ് ദ ഫസ്റ്റ് ആൻസർ

ഡൈആക്വ എച്ച് രണ്ടെണ്ണം എഴുതുന്നു യെസ് ദെൻ കൊവാൾട്ട് ദ ഡൈആക്വ ട്രെട്രാമീൻ ഡൈആക്വാ കൊവാൾട്ട് ക്ലോറൈഡ് ക്ലോറൈഡ് പുറത്താണ് സി എൽ എത്ര സി എൽ എന്ന് അറിയണമെങ്കിൽ നമ്മൾ ചാർജ് കണ്ടുപിടിക്കണം മക്കളെ കൊബാൾട്ടിൻ്റെ ചാർജ് പ്ലസ് ത്രീ ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് എൻ എച്ച് ത്രീൻ്റെ ചാർജ് സീറോ എച്ച് ടു വൻ്റെ ചാർജും സീറോ സോ മക്കളെ പ്ലസ് ത്രീ ആണ് ടോട്ടൽ അതിന്റെ ചാർജ് ഇതെന്തും സീറോ ആവുമ്പോൾ ടോട്ടൽ ചാർജ് പ്ലസ് ത്രീ ആവും അതിനെ ബാലൻസ് ചെയ്യണമെങ്കിൽ മൂന്ന് ക്ലോറിൻ വരണം അപ്പോഴല്ലേ മൈനസ് ത്രീ ആവുകയുള്ളൂ സോ ക്ലോറിൻ്റെ എണ്ണം സി എൽ ത്രീ യെസ് പൊട്ടാസ്യം പൊട്ടാസ്യം ത്ൊട്ടാസിയം ഫസ്റ്റ് പൊട്ടാസ്യം വന്നു കൗണ്ടർ ദെൻ ദെൻ സ്ക്വയർ ബ്രാക്കറ്റിൽ എന്ന് പറഞ്ഞാൽ ടൈംസ് യെസ് ഇനി കെ ഉണ്ട് നോക്കണം കെ എത്രണ്ട് നോക്കണമെങ്കിൽ ചാർജ് കൊടുക്കണം ചാർജ് കൊടുക്കണമെങ്കിൽ ചാർജ് ചാർജ് ഇതാ സയനൈഡിന്റെ സോ ചെയ്താൽ ചാർജ് മൈനസ് ടു കിട്ടും ആ മൈനസ് ടു ബാലൻസ് ചെയ്യണമെങ്കിൽ രണ്ട് പൊട്ടാസ്യം വരണം റെഡിയേ ആണ് ടോട്ടൽ ചാർജ് ആ മൈനസ് ടു ബാലൻസ് ചെയ്യാൻ വേണ്ടി പൊട്ടാസ്യം രണ്ടെണ്ണം വരും അപ്പൊ പ്ലസ് ടു പ്രൈമറി ബാലൻസ് ആൻഡ് സെക്കൻഡറി ബാലൻസ് ഓഫ് ദി സെൻട്രൽ മെറ്റൽ മെറ്റലിൻ മക്കളെ പ്രൈമറി ബാലൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മറ്റൊന്നുമില്ല ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കാനാണ് സെക്കൻഡറി ബാലൻസ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കോർഡിനേഷൻ നമ്പറാണ് അത് കിട്ടിയാൽ കിട്ടി കഴിഞ്ഞു കഴിഞ്ഞു ആൻസർ ആയി യെസ് എൻ ഐ സി ഒ ഫോർ ടൈംസിൽ നിക്കലിന്റെ ചാർജ് എത്രയാണെന്ന് അറിയണമെങ്കിൽ മക്കളെ കൊബാൾട്ടിന്റെ ചാർജ് സീറോ ആണ് സോറി കൊബാൾട്ട് അല്ല കാർബൺ മോണോക്സൈഡ് കാർബൺ മോണോക്സൈഡിൻ്റെ ചാർജ് സീറോ ആണ് അപ്പോൾ എൻ ഐന്റെ ചാർജും സീറോ ആണ് സോ ഇതി പ്രൈമറി ബാലൻസ് എന്ന് പറയുന്നത് സീറോ അഥവാ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത് സീറോ നിക്കലിന് ചാർജ് ഇല്ല ഇനി കോർഡിനേഷൻ നമ്പർ അറിയണമെങ്കിൽ ഇത് യൂണിഡെൻറ്റേറ്റി ലിഗാൻഡാണ് യൂണിറ്റ് എൻഡേറ്റ് ലീഗ് ആയിട്ട് ഒരാളെ ഒരു ബോണ്ടാണ് പോവുക അങ്ങനെ നാല് ഉണ്ടെങ്കിൽ നാല് ബോണ്ട് പോകും നാല് യൂണിറ്റ് ഉണ്ടെങ്കിൽ നാല് ബോണ്ട് സോ കോർഡിനേഷൻ നമ്പർ അഥവാ സെക്കൻഡറി അഥവാ ബൈഡൻ ഡേറ്റ് ആണെങ്കിൽ ഒരാളെത്തുനിന്ന് രണ്ടെണ്ണം പോകും അപ്പൊ ഇൻറ്റു ടൂ ചെയ്യണം യൂണിറ്റ് എൻ ഡേറ്റ് ആയതുകൊണ്ട് എത്ര ആളുണ്ടോ അതേ ഇന്റു വൺ ചെയ്താൽ മതി യൂണി ആയതുകൊണ്ട് ഇവിടെ ബൈഡൻ ഡേറ്റ് ആയിരുന്നെങ്കിൽ എത്ര ആളുണ്ടോ ഇൻറ്റു ടൂ ചെയ്യണം യെസ് റെഡി സോ സെക്കൻഡറി ബാലൻസും ഓക്കെ

ഡി ഓർബിറ്റൽസിന്റെ സ്പ്ലിറ്റിംഗ് കാണിക്കണം നിങ്ങൾക്കറിയാം ഡി ഓർബിറ്റലിന്റെ സ്പ്ലിറ്റിംഗ് എന്ന് പറഞ്ഞാൽ അത് അഞ്ചെണ്ണമാണ് നിങ്ങൾക്കറിയാം ഡി എക്സ് വൈ ഡി വൈ സെഡ് ഡി എക്സ്ക്വയർ വൈ സ്ക്വയർ സോറി ഡി എക്സെറ്റ് ഉണ്ടല്ലോ ഡി എക്സെഡ് ഡി എക്സെഡ് ദെൻ ഡി square സ്ക്വയർ വൈ സ്ക്വയർ ദെൻ ഡി സെറ്റ് സ്ക്വയർ ഇങ്ങനെ അഞ്ചാളാണല്ലോ ആദ്യം ഇതൊന്ന് ആവറേജ് എനർജി ആയിട്ട് ജസ്റ്റ് എനർജി ഒന്ന് കൂടും എല്ലാവരുടെയും എനർജി ഒന്ന് കൂടും ആവറേജ് എനർജി എന്ന് വിളിക്കും ലോവർ എനർജിയിൽ നിന്ന് ആളുകൾ ആവറേജ് എനർജിയിലെത്തും കുറച്ച് എനർജി ഒന്ന് കൂടും അങ്ങനെ കുറച്ച് എനർജി കൂടി കുറച്ച് മുകളിലെത്തും കുറച്ച് മുകളിലെത്തുന്ന ഇവർ ഇതാ അഞ്ചു പേര് മുകളിലെത്തി ദെൻ ലിഗാൻഡിന്റെ പ്രസൻസിൽ ഇവരങ്ങ് സ്പ്ലിറ്റ് ആവും ഇവരങ്ങ് സ്പ്ലിറ്റ് ആവും സ്പ്ലിറ്റ് ആയിട്ട് ആദ്യത്തെ ടീം ഇതാ താഴെ മൂന്നാളും പോകും മുകളിൽ രണ്ടാളും പോകും താഴെ പോയ ടീമിനെ ടി ടു ജി എന്ന് വിളിക്കും താഴെ പോയ ടീമിനെ ടി ടു ജി എന്ന് വിളിക്കും മുകളിൽ പോയ ടീമിനെ ഇ ജി എന്ന് വിളിക്കും ടി ടു ജിയിലുണ്ടാവുക ഡി എക്സ് വൈ ഡി വൈ സെഡ് ഡി എക്സ് ജെഡ് ഇ ജിയിലുണ്ടാവുക ഡി എക്സ് സ്ക്വയർ വൈ സ്ക്വയർ ഡി സെഡ് സ്ക്വയർ ഇതാണ് ഒക്ടാ ഫീൽഡിലുള്ള ഡി ഓർബിറ്റലിന്റെ സ്പ്ലിറ്റിംഗ് അഞ്ച് ഓർബിറ്റിൽ ഇവർക്കിടയിലുള്ള എനർജി ഗ്യാപ്പിനെ വിളിക്കുന്ന പേരാണ് ഡെൽറ്റ ഒ റെഡി വിച്ച് ദ ഈസ് ആൻ ലിഗാൻഡ് ലിഗാൻഡ് ആണോ അല്ല അല്ലിൻഡേറ്റ് ആണ് ചോദിച്ചത് രണ്ട് എലമെന്റ്സിനും ഡോണേറ്റ് ചെയ്യാൻ പറ്റുന്നത് ലിഗാൻഡ് ലിഗാൻഡ് അല്ല ഇതൊരു ആണ് ഒരു ലിഗാൻഡ് ആണ് ഒരുപാട് ഇലക്ട്രോൺ കൊടുക്കും ഓക്സലൈറ്റ് ഒരു ബൈഡൻഡേറ്റ് ലിഗാൻഡ് ആണ് രണ്ട് പേർ ഇലക്ട്രോണിന് കൊടുക്കും എസ് സി എൻ മൈനസ് ഒരു ലിഗാന്റ് ആണ് കാരണം എസ് സി എൻ മൈനസിൽ സൾഫറിനും ഇലക്ട്രോണിനെ ഡോണേറ്റ് ചെയ്യാൻ പറ്റും നൈട്രജനും ഡോണേറ്റ് ചെയ്യാൻ പറ്റും നൈട്രജൻ ഡോണേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അതിനെ എൻ സി എസ് മൈനസ് എന്നാണ് എഴുതുക ഒരു ലിഗാൻഡ് തന്നെ രണ്ട് എലമെന്റിനും ഡോണേറ്റ് ചെയ്യാൻ പറ്റും പക്ഷെ അറ്റ് എ ടൈം ഒരാളെ കൊടുക്കുകയുള്ളെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ആംബിഡൻറെ ഏഴാമത്തെ ക്വസ്റ്റ്യൻ ഗീവ് ദ ഡെൻഡിസിറ്റി ഡെന്റിസിറ്റിയോ ആരാണ് അയാൾ ഡെന്റിസിറ്റി എന്ന് പറഞ്ഞാൽ എത്ര പേർ ഇലക്ട്രോൺ കൊടുക്കും എൻ ടു മൈനസ് ഒരു പക്ഷെ അത് യൂണിഡൻഡേറ്റ ഒറ്റ പേരെ കൊടുക്കുകയുള്ളൂ എൻ എച്ച് ഒരു യൂണിഡൻഡേറ്റിലേക്ക് ആ നിങ്ങൾക്കറിയാലോ ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് ആകെ ആയിട്ട് പഠിക്കാനുള്ള രണ്ടേ രണ്ടാളുള്ളൂ ഒന്ന് ഇ എൻ സി ടു മൈനസും ഇവർ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ആകെ ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ള പോളിഡൻഡേറ്റിക് ആൻഡ് ഇ ഡി ടി ആണ് ഇതല്ലാത്ത നിങ്ങൾ ഈ മൂന്നെണ്ണം അല്ലാത്ത എല്ലാവരും യൂണിഡൻ ഡേറ്റ സോ ഒരു ഇലക്ട്രോൺ പേർ കൊടുക്കും അപ്പൊ ഡെന്റിസിറ്റി എത്രയാണ് വൺ ഡെൻഡിസിറ്റി പറഞ്ഞതാ എത്ര ഇലക്ട്രോൺ പേർ കൊടുക്കുമെന്നാണ് ചോദ്യം സോ എൻ ടൂനസിന്റെയും എൻ എച്ച് ത്രീയുടെയും ഡെന്റിസിറ്റി വൺ ആണ് അഥവാ ഇ എൻറെ ഡെന്റിസിറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ സിക്സ് ഇ ഡി ടി എ പോളിയാണ് അതിൽ ആറ് എണ്ണാണ് ഇയാൾ കൊടുക്കുക ആറ് ആറ് ഇലക്ട്രോൺ പേർ ആണ് ഇയാൾ കൊടുക്കുക എക്സ്പ്ലെയിൻ ഓൺ ദ ബേസിസ് ഓഫ് എൻ ഐ സി എൻ ഫോർ ടു മൈനസ് ഈ സ്ക്വയർ പ്ലാനർ വൈഡ് എൻ ഐ സി ഓ ഫോർ ടൂനസ് മക്കളെ നിക്കൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം നിക്കലിൻ്റെ അറ്റോമിക് നമ്പർ ട്വൻറ്റി എയ്റ്റ് ആണ് നിക്കലിൻ്റെ അറ്റോമിക് നമ്പർ ട്വൻറ്റി എയ്റ്റ് പക്ഷേ ഈ നിക്കലിൽ ഇവിടെ മൈനസ് ഫോർ വരുന്നു അപ്പോൾ ഇവിടെ പ്ലസ് ടു വന്നാലല്ലേ ടോട്ടൽ ചാർജ് മൈനസ് ആവുള്ളൂ സോ നിക്കലിൻ്റെ ചാർജ് ഇവിടെ പ്ലസ് ടു ആണ് ഈ കോമ്പൗണ്ടിൽ നിക്കലിൻ്റെ ചാർജ് പ്ലസ് ടു ആണ് അങ്ങനെയാണെങ്കിൽ പ്ലസ് ടു വരുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതും ആർഗൺ എന്നല്ലേ സാധാരണ കോൺഫിഗറേഷൻ പക്ഷേ അതിൽ ഫോറസ് എന്ന് രണ്ടെണ്ണം പോയി പോയില്ലേ പോയി ഫോറസ്റ്റ് സീറോ ആയി അപ്പോഴല്ലേ നിക്കൽ ആർഗൺ ത്രീ ഡി എയ്റ്റ് ആവുക സോ മക്കളെ ആർഗൺ കഴിഞ്ഞ വെയിറ്റ് 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 കഴിഞ്ഞിട്ട് ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ദെൻ അവിടെ ഫോറസ്റ്റ് സീറോ ഉണ്ട് സോ ഞാൻ ഫോറസ്സും കൂടി എടുത്തു ഫോർ പിയും കൂടെ വേണമെങ്കിൽ എടുക്കാം ഫോറസ്റ്റ് സീറോ ഉള്ളതുകൊണ്ട് ഫോർ പിയും വരും ഫോർ പി സീറോയും കൂടി എടുക്കാം ഫോറസ് അവിടെ ഓൾറെഡി ഉള്ളതുകൊണ്ട് ഫോറസ്റ്റിൽ ഇലക്ട്രോൺ ഇല്ലെങ്കിലും ഫോറസ് അവിടെ ഉള്ളതുകൊണ്ട് ഫോർ പി ഉണ്ടാവും ഫോറസിലും ഫോർ പിയിലും ഒന്നും ആളില്ല ദെൻ വരുന്ന ലിഗാന്റ് ആരാ ഫസ്റ്റ് കോമണിൽ സയനൈഡാണ് സയനൈഡ് ഇസ് എ സ്ട്രോങ് ലിഗാന്റ് സ്ട്രോങ് ലിഗാൻഡ് വരുമ്പോൾ എന്താ സംഭവിക്കുക ഇയാൾ പേറാവും ഇലക്ട്രോൺസ് പേറാവും പേർ ആയി കഴിഞ്ഞാൽ നോക്കിക്കേ പേറായി കഴിഞ്ഞാൽ ഇവരിതാ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ഇങ്ങനെ പേറായിട്ട് മാറി ബാക്കി ഫോറസ് സീറോ ഫോർ പി സീറോ ഇങ്ങനെയാണ് നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ ബാക്കി ഒഴിഞ്ഞ ഓർബിറ്റലിലേക്കാണ് നമ്മുടെ സയനൈഡ് വരുന്നത് ഇവിടേക്ക് സയനൈഡ് വരും ഇവിടേക്ക് സയനൈഡ് വരും ഇവിടേക്ക് സയനൈഡ് വരും ഇവിടേക്ക് സയനൈഡ് വരും സയനൈഡ് മോളിക്കൂസ് വരും സി എൻ മൈനസ് സി എൻസ് നാല് സ്ഥലത്തേക്ക് വരും അപ്പൊ സയനൈഡ് ഉപയോഗിച്ച കോൺഫിഗറേഷൻ ഡി ഇതോ എസ് ഇതോ പി പി മക്കളെ ഡി എസ് ഹൈബ്രിഡൈസേഷൻ ആണ് ഒരു കോമ്പൗണ്ടിൽ ഉണ്ടെങ്കിൽ ഉറപ്പിച്ചോ അയാൾ സ്ക്വയർ പ്ലാനാർ ആയിരിക്കും ഹൈബ്രിഡൈസേഷൻ നോക്കി പറയാൻ പറ്റുമല്ലോ നമുക്ക് ഡി എസ് പി ആണ് ഒരാളുടെ എങ്കിൽ അയാൾ സ്ക്വയർ പ്ലാനാർ ആയിരിക്കും എന്നാൽ ഇതേ ക്വസ്റ്റ്യൻ ഇതിപ്പോൾ എൻ ഐ സി എൻ ഇത്രയും ഞാൻ ചെയ്തത് എൻ ഐ സി എൻ ഫോർ ടു മൈനസിനാണ് അല്ലേ ഇത്രയും ഞാൻ ചെയ്തത് എൻ ഐ സി എൻ ഫോർ ടു മെൻസിനാണ് ഇതേ ക്വസ്റ്റ്യൻ എൻ ഐ സി എൻ ഫോർ ടു മെൻസ് ആകുമ്പോൾ ഈ ഇലക്ട്രോൺസ് പെയർ ആവില്ല ഇലക്ട്രോൺസ് പെയർ ആവാണ്ട് അങ്ങനെ തന്നെ നിൽക്കും വൺ പെയർ ആവില്ല എന്ന് പറഞ്ഞാൽ ഉള്ളത് ഓൾറെഡി പെയർ ആവും പേരാവും ഒറ്റക്കൊറ്റക്ക് നിൽക്കുന്നവർ ആവില്ല ഇവർ രണ്ടുപേരും പെയർ ആവില്ല കാരണം എന്താ ക്ലോറിൻ എന്ന് പറയുന്നത് വീക്ക് ഗാനാ അപ്പൊ ഇവർ രണ്ടുപേരും പെയർ ആവില്ല അവർ പെയർ ആവാണ്ട് നിൽക്കും അങ്ങനെയാണെങ്കിൽ ഫോറസും ഫോർപ്പിയും ഇങ്ങനെയല്ലേ നിൽക്കുന്നത് അങ്ങനെയാണെങ്കിൽ പിന്നെ സയനൈഡിന് ഇങ്ങോട്ട് വരാൻ പറ്റുമോ ഇവിടെ വരാൻ പറ്റുമോ പറ്റൂല ഇവിടെ വരാൻ പറ്റുമോ പറ്റൂല കാരണം അവിടെ ഓൾറെഡി ഒരാളുണ്ട് സയനൈഡ് വരുമ്പോൾ ഒരു ഇലക്ട്രോൺ പെയറും കൊണ്ടാ വരിക അപ്പൊ അങ്ങോട്ട് വരാൻ പറ്റുമോ ഇല്ല പിന്നെ സയനൈഡ് ഇങ്ങോട്ട് കയറുക കാരണം ഇവർ പെയർ ആയിട്ടില്ല സോ സയനൈഡ് ഇങ്ങോട്ട് കയറും ഇങ്ങോട്ട് കയറും ഇങ്ങോട്ട് കയറും സോ കോൺഫിഗറേഷൻ എന്താ ഇത് എസ് ആണ് ഇത് മൂന്ന് പി ആണ് എസ് പി ത്രീ മക്കളെ എസ് പി ത്രീ വന്നാൽ അതിൻ്റെ ഹൈബ്രഡൈസേഷൻ ടെട്രാഹിഡ്രൽ ആണ് ഇപ്പം മനസ്സിലായോ എന്തുകൊണ്ടാണ് എൻ ഐ സി എൽ ഫോർ മൈനസ്ലും രണ്ടിലും രണ്ടിലും നാലാളാണ് പക്ഷെ ഒന്ന് സ്ക്വയർ പ്ലാൻ ആറും ഒന്ന് ടെവാൻ കാരണം ഒന്നും സ്ട്രോങ് ആണ് സ്ട്രോങ് ലിഗാൻഡ് വന്നപ്പോൾ ഇലക്ട്രോൺസ് പേറായി ഡി എസ് കിട്ടി മറ്റേ വീക്ക് ലിഖാനാണ് അപ്പൊ ഇലക്ട്രോണിക്സ് പെയർ ആയില്ല അപ്പൊ എസ് പി ത്രീ ആയി എസ് ആവുമ്പോൾ ഷേപ്പ് ടെട്രാ ഹിഡ്രൽ ഡി എസ് ആവുമ്പോൾ മെനി തിയറീസ് പിന്നെ അങ്ങനെ പറഞ്ഞിട്ട് ഓൺ ദ ബേസിസ് ഓഫ് ബാലൻസ് ബോണ്ട് തിയറി അക്കൗണ്ട് ഫോർ ദ ഡമാഗ്നറ്റിക് ബിഹേവിയർ ഓഫ് എൻ ഐ സി എൻ ഫോർ ടു മൈനസ് എൻ ഐ സി എൻ ഫോർ ടു മൈനസ്സിൽ ഡയാമാഗ്നറ്റിക് ക്യാരക്ടർ കാണിക്കുന്നു അതിന് നമ്മൾ എട്ടാമത്തെ കുസ്യം നമ്മളെ സഹായിക്കും കാരണം എൻ ഐ സി എൻ ഫോർ ടു മൈനസ് നമ്മൾ എടുത്തുണ്ട് ഓക്കെ എൻ ഐ സി എൻ ഫോർ ടു മൈനസിൽ എല്ലാ ഇലക്ട്രോൺസും പേരായിട്ട് നിൽക്കുന്നുണ്ടോ ഇനി സയനഡിൻ്റെ ഒക്കെ ആണെങ്കിൽ പേരാണ് ഇവരൊക്കെ പേറാണ് അങ്ങനെ എല്ലാ ഇലക്ട്രോൺസും പേർ ആണെങ്കിൽ നമ്മൾ ആ കോമ്പൗണ്ടിനെ വിളിക്കും ഡയാ സോ എൻ ഐ സി എൻ ഫോർ ടു മൈനസ് ഈസ് എ ഡാമാഗ്നറ്റിക് പക്ഷേ നമ്മുടെ എൻ ഐ സി എൽ ഫോറിൽ കണ്ടോ പാരാ ഇലക്ട്രോൺസ് അൺപെയർ ആയിട്ട് നിൽക്കുന്നുണ്ടോ ഇയാൾ ഇയാൾ ഒറ്റക്ക് നിൽക്കുന്നുണ്ടോ ഒറ്റക്ക് നിൽക്കുകയാണെങ്കിൽ ആ കോമ്പൗണ്ട് അപ്പം എന്തായിരിക്കും മക്കളെ എൻ ഐ സി എൽ ഫോർ ടു മൈനസ് എന്ന് പറയുന്ന കോമ്പൗണ്ട് ഒറ്റയ്ക്ക് ഒറ്റക്ക് നിൽക്കുന്നുണ്ടോ അവിടെ പാരാമാഗ്നറ്റിക് ആയിരിക്കും ആ പോയിന്റ് കൂടി പഠിച്ചല്ലോ അപ്പോൾ എന്തുകൊണ്ടാണ് ഡയാ കാണിച്ചത് മനസ്സിലായല്ലോ സ്ട്രോങ്ലി ലിഗാൻഡ് വന്നു സ്ട്രോങ്ലി ലിഗാൻഡ് വന്നപ്പോൾ ഇലക്ട്രോൺസ് പെയർ ആയി ഇലക്ട്രോൺസ് പെയർ ആകുമ്പോൾ ഡയമാഗ്നറ്റിക് വീക്ക് ഫീൽഡ് അപ്പോൾ ഇലക്ട്രോൺ പെയർ ആയില്ല അപ്പം അൺപെയർഡ് ഇലക്ട്രോൺ വന്നു പാരാമാഗ്നറ്റിക് ദെ ബി ക്വസ്റ്റൻ അറേഞ്ച് ദ ഫോളോയിങ് ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ദയർ ഫീൽഡ് സാൻസ് മക്കളെ സ്പെക്ട്രോ കെമിക്കൽ സീരീസിന്റെ വെച്ചിട്ട് ഇതിന് ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ദയർ ഫീൽഡ് സൈൻസ് നിങ്ങൾക്ക് അതെ സ്പെക്ട്രോ കെമിക്കൽ സീരീസിന് ഇബ്രാഹിം സയൻസ് ക്ലാസ്സിൽ ഫാൻ ഓഫ് ആക്കി എന്നൊക്കെ പറഞ്ഞ ട്രിക്ക് ഉണ്ട് ആഡിൻ ഐ മൈനസ് ബി ആർ മൈനസ് ഇബ്രാഹിം സയൻസ് ക്ലാസിൽ എസ്എസ് സി എൽ മൈനസ് ഒക്കെ പറഞ്ഞു സി എൽ മൈനസ് എനിവേ ഇക്കൂട്ടത്തിൽ ഹാലോജനക്കണ്ട് ഹാലോഡ് ഹാലൈഡുകൾക്കായിരിക്കും ഏറ്റവും കുറവ് ഫീൽഡ് ഓഫ് സൈൻസ് ഇൻക്രീസിംഗ് ഓർഡർ അല്ലേ പറഞ്ഞത് ഏറ്റവും കുറവ് ഹാലോഡുകൾക്കായിരിക്കും ഇനി സി ഓ സി എൻസ് കാർബൺ മോണോക്സൈഡ് സിഒ കേട്ടാൽ തന്നെ അറിയാം കാർബൺ മോണോക്സൈഡ് വിഷം സി എൻ മൈനസ് വൺ സ്ട്രോങ് ഇരിക്കാനാണ് അപ്പൊ ഇയാളായിരിക്കും ഏറ്റവും അറ്റം ഇനി എച്ച് ടു ഒ ഏകദേശം മിഡിൽ വരുന്ന ആളാണ് ഒ എച്ച് മൈനസ് അതിനും മുമ്പ് വരുന്ന ആളാണ് അപ്പൊ ഇതാണ് ഇതിന്റെ ഓർഡർ സി എൽ മൈനസ് ഒ എച്ച് മൈനസ് എച്ച് ടു ഒരി സിമ്പിൾ ആൻഡ് ഹംബിൾ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ ദ ക്വസ്റ്റിയൽ കോംപ്ലക്സ് എക്സിഡിസ് മക്കളെസ് രണ്ടെണ്ണാണ് പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം ഇ എൻ ടോയ്സ് ഇ എൻ ബൈഡൻ ഡേറ്റ അപ്പൊ ഒരു എണ്ണിന് രണ്ട് ബോണ്ട് വേണം അപ്പൊ രണ്ട് എണ്ണിന് നാല് ബോണ്ട് വേണം വേണ്ടേ വേണ്ടേ ഒരു എണ്ണിന് രണ്ട് ബോണ്ട് വേണം കാരണം ബൈഡൻഡേറ്റ അപ്പം രണ്ട് എണ്ണിന് നാല് ബോണ്ട് വേണം പിന്നെ ക്ലോറിൻ യൂണിറ്റ് എന്തായിട്ടാണ് അതിന് രണ്ട് ബോണ്ട് മതി സോ രണ്ട് ഇ നാല് ബോണ്ടും രണ്ട് ക്ലോറിന് രണ്ട് ബോണ്ടും ടോട്ടൽ ആറ് ബോണ്ട് വരണം പി ടി ചുറ്റും സോ പി ടി വരയ്ക്കുമ്പോൾ ചുറ്റും ആറ് ബോണ്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ആറ് ബോണ്ട് വരച്ചു ഇനി അതിൽ ഒരാൾ ആരായിരിക്കും രണ്ടുപേർ ഇ എൻ ആയിരിക്കും ഇ എൻ്റെ ഞാൻ ഇവിടെ കൊടുത്തു ഇ എൻ ഞാൻ ഇവിടെ കൊടുത്തു കാരണം ഒരു ഇ എൻ നിന്ന് രണ്ട് ബോണ്ട് ദാ ഒരു എൻ്റെ രണ്ട് ബോണ്ട് ഈ രണ്ട് റെഡിൽ പോയ ബോണ്ടും ഇ എൻ എന്നാണ് ഇ എൻ എന്ന് പോയ രണ്ട് ബോണ്ടുകൾ കാണിച്ചു ഇനി ഇവിടെ ഒരു സി എല്ലും ഇവിടെ ഒരു സി എല്ലും മക്കളെ ഇത് സിസ് ആണെങ്കിൽ ഇതിൻ്റെ ട്രാൻസ് നമുക്ക് വരക്കാം ഇതാണ് ജിയോമെട്രി ക്ലൈസോമേഴ്സിൽ സിസ് ഞാൻ എങ്ങനെ ട്രാൻസ് വരയ്ക്കുക ഇതേപോലെ പി ടി എഴുതുക വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സി എല്ലും സി എല്ലും ഓപ്പോസിറ്റ് കൊടുക്കുക ഇ എൻ നിന്ന് രണ്ട് ബോണ്ട് ഉണ്ട് ഇതാ രണ്ട് ബോണ്ട് ഇ എൻ നിന്ന് രണ്ട് ബോണ്ടുണ്ട് ഇതാ രണ്ട് ബോണ്ട് ഇത് സിസ് ആണെങ്കിൽ ഇത് ട്രാൻസ് ഇനി ആ എന്താ ചോദ്യം വിച്ച് ദീസ് ഈസ് ഓപ്റ്റിക്കലി ആക്റ്റീവ് മക്കളെ ട്രാൻസ് എപ്പോഴും ഓപ്റ്റിക്കലി ഇനാക്റ്റീവ് ആയിരിക്കും ട്രാൻസ് എപ്പോഴും ഓപ്റ്റിക്കലി ഇൻആക്റ്റീവ് ആയിരിക്കും ട്രാൻസ് എപ്പോഴും ഓപ്റ്റിക്കലി ഇൻ ആയിരിക്കും സിസ് ഓപ്റ്റിക്കലി ആക്റ്റീവ് ആണ് സോ ട്രാൻസ് എപ്പോഴും ഓപ്റ്റിക്കലി ഇൻ ആയിരിക്കും അപ്പോൾ ഒപ്റ്റിക്കലി ആക്റ്റീവ് ആരാന്ന ചോദ്യം അത് സിസ് ആണ് ട്രാൻസിന് ഒരിക്കലും മിറർ ഇമേജ് തരാൻ കഴിയില്ല സോ ട്രാൻസ് എപ്പോഴും ഓപ്റ്റിക്കലി ഇൻ ആയിരിക്കും

മറ്റൊരു ചാപ്റ്ററുമായി നമുക്ക് ഇതേപോലത്തെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റിനുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബബായ് താങ്ക് യു